ക്യാമ്പസിൽ നിരോധനാജ്ഞ. വിദ്യാർത്ഥികൾ പാർലമെന്റ് മാർച്ച് തുടങ്ങാനിരിക്കെയാണ് പോലീസിന്റെ ഈ നീക്കം. വിദ്യാർത്ഥികൾ പ്രധാന ഗേറ്റിലേക്ക് മാർച്ച് നടത്തുകയാണ്. വിശദാംശങ്ങളുമായി ധനേഷ് രവീന്ദ്രൻ ചേരുന്നുണ്ട്. അതിനു മുമ്പ് ദൃശ്യങ്ങൾ പരിശോധിക്കാം. ജെ എൻ യു ക്യാമ്പസിൽ നിരോധനാജ്ഞ. വിദ്യാർത്ഥികൾ പാർലമെന്റ് മാർച്ച് തുടങ്ങാനിരിക്കെയാണ് പോലീസിന്റെ ഈ നീക്കം. വിദ്യാർത്ഥികൾ പ്രധാന ഗേറ്റിലേക്ക് മാർച്ച് നടത്തുകയാണ്. വിശദാംശങ്ങളുമായി ധനേഷ് രവീന്ദ്രൻ ചേരുന്നു. ധനേഷ്, പോലീസ് നടപടിയിൽ എന്ത് പ്രതിരോധം തീർക്കാനാണ് വിദ്യാർത്ഥികളുടെ നീക്കം? വിശദാംശങ്ങൾ. ഇപ്പോൾ ബാരിക്കേഡുകൾ തകർത്ത് വിദ്യാർത്ഥികൾ മെയിൻ ക്യാമ്പസിന് പുറത്തിറങ്ങുന്ന കാഴ്ചയാണ്. മെയിൻ റോഡ് ഉപയോഗിച്ചുകൊണ്ട് അവരിപ്പോൾ ജാഥ തുടങ്ങിയിരിക്കുകയാണ്. ക്യാമ്പസിനുള്ളിലും പരിസര പ്രദേശങ്ങളിലും പോലീസ് വിദ്യാർത്ഥികളെ പുറത്തിറങ്ങി ജെ എൻ യു വിദ്യാർത്ഥി സമരത്തിനെതിരെ പോലീസ് രംഗത്ത് വന്ന പശ്ചാത്തലത്തിൽ പാർലമെന്റിലേക്ക് വിദ്യാർത്ഥികൾ നടത്താനിരുന്ന മാർച്ച് തടയാനായി ഗേറ്റുകളെല്ലാം പൂട്ടി പോലീസ് നടപടി തുടങ്ങിയിരുന്നു. എന്നാൽ ബാരിക്കേഡുകൾ തകർത്ത് പ്രധാന ഗേറ്റിന് മുന്നിലേക്ക് വിദ്യാർത്ഥികൾ വന്നിരിക്കുന്നു എന്നാണ് ധനേഷ് രവീന്ദ്രൻ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ക്യാമ്പസിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പോലീസ്. വിദ്യാർത്ഥികൾ പാർലമെന്റ് മാർച്ച് തുടങ്ങുന്നതിന് തൊട്ടു മുമ്പായിരുന്നു പോലീസിന്റെ ഈ നീക്കം. ഈ നീക്കത്തെ പ്രതിരോധിച്ചുകൊണ്ട് ഇപ്പോൾ ബാരിക്കേഡുകൾ നീക്കി വിദ്യാർത്ഥികൾ പ്രധാന ഗേറ്റിലേക്ക്, ജെ എൻ യുവിൻ്റെ പ്രധാന ഗേറ്റിലേക്ക് മാർച്ച് ചെയ്യുന്ന കാഴ്ചയാണ് ഇപ്പോൾ അവിടെ നിന്ന് കാണാൻ കഴിയുന്നത് എന്നാണ് ധനേഷ് റിപ്പോർട്ട് ചെയ്യുന്നത്. ധനേഷിലേക്ക് നമുക്ക് തിരികെ എത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. അതിനു മുമ്പ് ദൃശ്യങ്ങളിലേക്ക്. ധനേഷ് തുടരാം. ഏതായാലും ഇപ്പോൾ വിദ്യാർത്ഥികൾ റോഡിനുള്ളിൽ സമരം തുടരുകയാണ്. മെയിൻ ഗേറ്റിന്റെ ബാരിക്കേഡുകൾ തകർത്തുകൊണ്ടാണ് വിദ്യാർത്ഥികൾ മുന്നോട്ടിറങ്ങിയത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, നിരവധി വിദ്യാർത്ഥികൾ ഇപ്പോൾ മാർച്ച് നടത്തുകയാണ്. ഈ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് നേരത്തെ തന്നെ വിദ്യാർത്ഥികൾ പ്രഖ്യാപിച്ചിരുന്നു. രാവിലെ തന്നെ ക്യാമ്പസിനുള്ളിൽ വിദ്യാർത്ഥികളുടെ വലിയ ഒരു കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. പലരോടും പുറത്തിറങ്ങരുതെന്നും സമരവുമായി പാർലമെന്റിലേക്ക് പോകരുതെന്നും ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഏതായാലും വിദ്യാർത്ഥികൾ ഇപ്പോൾ ബാരിക്കേഡുകൾ തകർത്ത് പുറത്തിറങ്ങി. വിദ്യാർത്ഥികളുമായി ചർച്ച നടത്താൻ MHRD ഇപ്പോൾ UGC ചെയർമാനെ ചുമതലപ്പെടുത്തി ഒരു 3-അംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. അവരോടുള്ള സംസാരത്തിന് ശേഷം മാത്രമേ സമരത്തിൻ്റെ 2-ാം ഘട്ടത്തിനെ പറ്റി തീരുമാനമാകുകയുള്ളൂ. ഏതായാലും ഇപ്പോൾ വിദ്യാർത്ഥികൾ JNU മുന്നിലത്തെ പ്രധാനപ്പെട്ട വരി ഉപരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധി വിദ്യാർത്ഥികളാണ് ഇപ്പോൾ ഈ സമരത്തിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത്. രാവിലെ തന്നെ വിദ്യാർത്ഥികളെ പുറത്തു വിടില്ലെന്ന് പോലീസ് പറഞ്ഞിരുന്നു. പ്രധാനപ്പെട്ട ഗേറ്റുകളിലും ഒപ്പം തന്നെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലുമെല്ലാം തന്നെ കനത്ത പോലീസ് സന്നാഹം ഒരുക്കിയിരുന്നു. ഈ പോലീസ് സന്നാഹവും തകർത്തുകൊണ്ടാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ എത്തിയിരിക്കുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയും, ജാഥയായ വിദ്യാർത്ഥികൾ ഇപ്പോൾ മാർച്ച് ചെയ്യുകയാണ്. വലിയ രീതിയിലുള്ള ഒരു സംഘർഷാവസ്ഥ ഇപ്പോൾ JNU സമീപമുണ്ട്. ഏതായാലും അടുത്ത പോയിന്റിൽ മാർച്ച് വിദ്യാർത്ഥികൾ
വിദ്യാർത്ഥികളുടെ മാർച്ച് തടയുമെന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഏതായാലും മാർച്ച് ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അൻഷാർ, ഇവിടെ നിന്ന് വിദ്യാർത്ഥികൾ ഒഴിഞ്ഞു പോകാനുള്ളൊരു സാധ്യത കാണുന്നില്ല. പാർലമെന്റിലേക്കുള്ള മാർച്ചിൽ തന്നെ തുടരുമെന്ന് വിദ്യാർത്ഥികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ 22 ദിവസമായി വിദ്യാർത്ഥികൾ ജെ എൻ യുവിൽ സമരത്തിലാണ്. അവരുടെ ഫീസ്, ഹോസ്റ്റൽ ഫീസ് വർദ്ധിപ്പിച്ചത് അടക്കമുള്ള കാര്യങ്ങളിൽ പകുതി കാര്യങ്ങൾ മാത്രമാണ് പിൻവലിക്കാൻ അഡ്മിനിസ്ട്രേഷൻ തയ്യാറായത്. അതുകൊണ്ട് തന്നെ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് വിദ്യാർത്ഥികൾ പ്രഖ്യാപിച്ചിരുന്നു. അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക് ഉൾപ്പെടെ ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു സമരമാണ് വിദ്യാർത്ഥികൾ നടത്തിയത്. ആ സമരത്തിലും ഇപ്പോൾ പറയുന്ന രീതിയിലുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗത്ത് നിന്ന് വേണ്ട രീതിയിലുള്ള ഒരു തുടക്കം ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും തെരുവിലേക്ക് ഇറങ്ങുന്നത്. നേരത്തെ കേന്ദ്ര മാനവവിഭവശേഷി വകുപ്പ് മന്ത്രി അടക്കമുള്ളവരെ ഉപരോധിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ നടത്തിയ സമരം വലിയ സംഘർഷത്തിലേക്ക് കടന്നിരുന്നു. ഇപ്പോൾ എന്താണ് ഈ സമരവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ തീരുമാനം? പാർലമെന്റിലേക്ക് മാർച്ച് ചെയ്യാൻ തീരുമാനിച്ചോ? തീർച്ചയായും, ഞങ്ങൾ 18 ദിവസമായി ഞങ്ങളിവിടെ സമരം ചെയ്തുകൊണ്ട് ഞങ്ങളെ കേൾക്കാതിരുന്ന വി സിയിൽ നിന്നും ഇനി ഞങ്ങൾ നീതി പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അധികാര കേന്ദ്രങ്ങളിലേക്ക് ഞങ്ങളുടെ ആവശ്യം എത്തിക്കുക, അവിടെ സമ്മർദ്ദം ചെലുത്തുക എന്നുള്ള ലക്ഷ്യം. ആയിരക്കണക്കിന് വരുന്ന ജെ എൻ യുവിലെയും ഇതര യൂണിവേഴ്സിറ്റികളിലെ വിദ്യാർത്ഥികൾ ഞങ്ങളുടെ കൂടെ പിന്നിൽ അണിനിരക്കുകയാണ്. ഈ ഒരു മഹാശക്തിയെ, സ്റ്റുഡൻസ് ഒന്നിച്ചിറങ്ങിയ ഈ ഒരു വലിയ സമരത്തെ പോലീസിനെ കൊണ്ടോ യാതൊരു ഫോഴ്സിനെ കൊണ്ടോ തടയാൻ കഴിയില്ല. ഇത് ലക്ഷ്യം കാണുന്നത് വരെ ഞങ്ങളെല്ലാവരും ഇതിൻ്റെ പുറകെ തന്നെ ഉണ്ടാവും. അതായത് കേന്ദ്ര സർക്കാർ വിദ്യാഭ്യാസ രംഗത്തെ കച്ചവടവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിനെതിരെ കൂടിയാണ് ഇപ്പോൾ ജെ എൻ യു വിദ്യാർത്ഥികളുടെ സമരം. രാവിലെ തന്നെ വിദ്യാർത്ഥികളെ ക്യാമ്പസിനുള്ളിൽ തന്നെ തടയാനൊരു തീരുമാനമുണ്ടായിരുന്നു. ആ തീരുമാനം നടപ്പാക്കാനാണ് പോലീസ് ശ്രമിച്ചത്. പക്ഷെ ഇപ്പോൾ ബാരിക്കേഡ് തകർത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താണ്? തീർച്ചയായും സമാധാനപരമായിട്ടാണ് ജെ എൻ യുവിൽ ഇതുവരെ സമരങ്ങളെല്ലാം നടന്നുകൊണ്ടിരുന്നത്. ഇന്നും ആ രീതിയിൽ തന്നെയായിരുന്നു സമരം നടന്നത്. പക്ഷേങ്കിൽ അനാവശ്യമായി വലിയ രീതിയിലുള്ള ഭീതി സൃഷ്ടിക്കുന്ന രീതിയിൽ ബാരിക്കേഡും കേന്ദ്രസേനയൊക്കെ ഇറക്കി നമ്മളെ അടിച്ചമർത്താനുള്ള, അല്ലെങ്കിൽ ശക്തി, അധികാര ശക്തി ഉപയോഗിച്ച് വിദ്യാർത്ഥികളുടെ ന്യായ ആവശ്യത്തെ അടിച്ചമർത്താനുള്ള ഈ ഒരു നീക്കത്തെ ഞങ്ങൾ ഏത് പിന്തുണയും ചെറുക്കുന്നതായിരിക്കും. പാർലമെന്റ് വരെ മാർച്ച് ഞങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടുന്ന് 10-14 കിലോമീറ്ററോളം പാർലമെന്റ് ലോങ് മാർച്ചായി, കാൽനടയായി എല്ലാ വിദ്യാർത്ഥികളും പാർലമെന്റിലേക്ക് നടക്കാൻ തന്നെയാണ് തീരുമാനം. എന്ത് തന്നെയായാലും ഏത് ഫോഴ്സിനെ വെച്ച് തകർത്താലും ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകുന്നതായിരിക്കും. ഏതായാലും മുന്നോട്ട് തന്നെയെന്നാണ് വിദ്യാർത്ഥികൾ പ്രഖ്യാപിക്കുന്നത്. രാവിലെ തന്നെ വിദ്യാർത്ഥികളുമായി ചർച്ച നടത്തുന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തിരുന്നു. പക്ഷേ ആ ചർച്ചയിൽ ഒരു 3-അംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ആ സമിതി വിദ്യാർത്ഥികളെ ഇതുവരെ കണ്ടിട്ടില്ല. തീരുമാനിച്ച പ്രകാരമുള്ള സമരവുമായി മുന്നോട്ട് പോകുമെന്നാണ് വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളും പറയുന്നത്. ഏതായാലും ഈ സമരത്തിൽ നിന്ന് മാറില്ല എന്ന് തന്നെയാണ് പറയുന്നത്. നിരവധി വിദ്യാർത്ഥികൾ, വലിയ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഇപ്പോൾ മാർച്ചുമായി മുന്നോട്ട് പോവുകയാണ്. അൻഷാദ്, ഈ മാർച്ച് വീണ്ടും തടയുമെന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട്. എവിടെ തടയും എന്നുള്ള കാര്യത്തിൽ അറിയില്ല. നമുക്കൊപ്പം ഇപ്പോൾ ജെ എൻ യു വിദ്യാർത്ഥി യൂണിയൻ അധ്യക്ഷ ഐഷി ഘോഷുണ്ട്. ഐഷി, വേർ ഇൽ ബി എ കമ്മിറ്റി ഈസ് ഫോർമുലേറ്റഡ്. But you started the march to parliament. What is your stand to the government? The thing is that the committee has been formed is only been informed to us by the police, Delhi police. We have not got any formal communication, and neither the MHRD has yet confirmed anything with us, the JNU students union. So the students are not ready to back out. The students are saying unless and until there is a complete rollback of the draft manual, we are not going to stop our strike. There will be some restrictions are may put out by the authority, but some are there. So the hike in the fees is there. So you are the classes are not going for last 1 month. The VC is also said to you people. The vice chancellor should understand that the classes will never go for next semester if the students are dropping out of the university. So at this moment, it's the life and issue is the question of right to existence, right to study. If that's the question, students will come on the streets. Students will question their parliamentarians that why is their demand for education, free education, not being taken up. പോലീസാണ് ഇപ്പോൾ കമ്മിറ്റിയെ നിയോഗിച്ച കാര്യം തങ്ങളെ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ രീതിയിലല്ല വിദ്യാർത്ഥികൾ ഇടപെടേണ്ടത്. അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് നിന്ന് യാതൊരു തരത്തിലുമുള്ള ഒരു മുന്നറിയിപ്പ് ഇത് സംബന്ധിച്ച് കിട്ടിയിട്ടില്ല. അതിനാൽ സമരവുമായി തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനം. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, വിവിധ പോസ്റ്ററുകളൊക്കെ ഉയർത്തിക്കൊണ്ട് വിദ്യാർത്ഥികളുടെ പാർലമെന്റ് മാർച്ച് തുടങ്ങിയിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള വോളണ്ടിയർ സംവിധാനം തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഇന്നലെ തന്നെ വിദ്യാർത്ഥികളോട് ബൂട്ടുകൾ ധരിച്ച് മാത്രമേ ക്യാമ്പസിൽ എത്താവൂ എന്നുള്ള കാര്യം വിദ്യാർത്ഥി യൂണിയൻ പറഞ്ഞിരുന്നു. ഏതായാലും ഹോസ്റ്റൽ ഫീസ് വർധനവുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ സമരമാണ് ഇപ്പോൾ രണ്ടാമതും തെരുവിലേക്ക് എത്തുന്നത്. ഇത്തരത്തിൽ സമരം തുടരുകയാണെങ്കിൽ ദില്ലിയിൽ തന്നെ ഒരു വലിയ സംഘർഷാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. ഇന്നത്തെ സമരത്തിന് എല്ലാ
ഒട്ടുമിക്ക വിദ്യാർത്ഥി സംഘടനകളും പ്രതിനിധികളും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ജെ എൻ യുവിലെ വിദ്യാർത്ഥികൾ മാത്രമല്ല പുറത്തുനിന്ന് അടക്കമുള്ള വിദ്യാർത്ഥികൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. എസ് എഫ് ഐയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായുള്ള നിതീഷ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. നിതീഷ്, ഈ എല്ലാ വിദ്യാർത്ഥികൾ സംഘടനകളും സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? പ്രഖ്യാപിച്ചിട്ടുണ്ട്. ക്യാമ്പസിലെ എ ബി പി ഒഴികെ ബാക്കി എല്ലാ വിദ്യാർത്ഥികളും വിദ്യാർത്ഥി സംഘടനകളും ജെ എൻ യു വിദ്യാർത്ഥികളും വിളിച്ച് സമരത്തിൻ്റെ കൂടെ തന്നെയാണ് ഉള്ളത്. കാരണം എന്ന് വെച്ചാൽ ഈ ക്യാമ്പസിൻ്റെ മുഴുവൻ ക്യാരക്ടർ തന്നെ അട്ടിമറിക്കുന്ന ഒരു തീരുമാനമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് പിൻവലിക്കുക എന്നുള്ളത് സാമൂഹ്യ നീതിയുടെ ഒരു വിഷയമാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല സ്വകാര്യവൽക്കരിക്കാതിരിക്കാനുള്ള പോരാട്ടത്തിൻ്റെ കൂടി ഭാഗമാണ്. സമരം പാർലമെന്റിലേക്ക് എന്ന് പറയുമ്പോൾ വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥ കിടക്കാൻ സാധ്യതയുണ്ട്. മെയിൻ റോഡുകൾ ബ്ലോക്ക് ആവും. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടോ? അല്ല, ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് കഴിഞ്ഞ ആഴ്ചയാണ് എം എച്ച് ആർ ഡി മിനിസ്റ്റർ വിദ്യാർത്ഥികളുമായിട്ട് ചർച്ച ചെയ്യാമെന്നുള്ള വാക്ക് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ആ വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ തയ്യാറായിട്ടില്ല. ആ സർക്കാരിൻ്റെ അടുത്തേക്കാണ് ഞങ്ങളുടെ ന്യായമായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് വിദ്യാർത്ഥികൾ ഇപ്പോൾ മാർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് അക്രമാസക്തമായാൽ മാത്രമേ ഈ സമരം വയലന്റ് ആകാൻ വേണ്ടിയിട്ട് പോകുന്നുള്ളൂ. ഏതായാലും പാർലമെന്റിൽ എത്തിച്ചേരാനുള്ള എല്ലാ ശ്രമങ്ങളും സമരക്കാരുടെ ഭാഗത്തുനിന്നുണ്ടാവും. അതായത് ഉറച്ചു തന്നെയാണ് പാർലമെന്റിലേക്ക് സമരമായി തന്നെ എത്തുമെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു കഴിഞ്ഞു. പോലീസ് ഞങ്ങളുടെ നേരെ ബലം പ്രയോഗിച്ചാൽ മാത്രം തിരിച്ച് ബലപ്രയോഗം ഉണ്ടാകുകയുള്ളൂ, ഇല്ലെങ്കിൽ ഈ ജാഥയായി പാർലമെന്റിന്റെ മുന്നിൽ എത്തും. ഇന്നാണ് പാർലമെന്റ് സെഷൻസ് തുടങ്ങിയത്. മന്ത്രിമാരുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള എം പിമാരുൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ മുന്നിലേക്ക് സമരത്തെ എത്തിക്കാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം. ഈ രീതിയിൽ സമരവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ഡൽഹിയിലെ പ്രധാന പാതകളൊക്കെ തന്നെ ഉപരോധിക്കപ്പെടും, വലിയ രീതിയിലുള്ള ഗതാഗത തടസ്സം ഉണ്ടാകും. ഒരു പക്ഷേ ജെ എൻ യു സമരം വീണ്ടും ഒരു സംഘർഷാവസ്ഥയിലേക്ക് എത്തേണ്ട സാഹചര്യം ഉണ്ടാകും. ഇക്കാര്യത്തിൽ പോലീസിന് എന്താണ് നടപടികൾ സ്വീകരിക്കുന്നത് എന്ന കാര്യത്തിൽ വ്യക്തമല്ല. ആ കാര്യങ്ങൾ കൂടി വ്യക്തമാക്കിയാൽ മാത്രമേ ഈ വിദ്യാർത്ഥി സമരം ഇവിടെ അവസാനിക്കുമോ അതോ പാർലമെന്റിലേക്ക് പോകുമോ എന്നുള്ള കാര്യം വ്യക്തമാകുകയുള്ളൂ. അൻഷാദ്, ജെ എൻ യുവിൽ വിദ്യാർത്ഥി സമരം. ജെ എൻ യു വിദ്യാർത്ഥികൾ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തുകയാണ്. എല്ലാ വിലക്കുകളും ഭേദിച്ചുകൊണ്ട് ജെ എൻ യു വിദ്യാർത്ഥികൾ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തുന്നു. കഴിഞ്ഞ 28 ദിവസമായി ഫീസ് വർധനയ്ക്കെതിരെ ജെ എൻ യു വിദ്യാർത്ഥികൾ സമരം ചെയ്യുകയാണ്. കേന്ദ്രമന്ത്രി ഉൾപ്പെടെയുള്ളവരെ ഉപരോധിച്ചിരുന്നു. കേന്ദ്രമന്ത്രി ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിച്ചിരുന്നു. എന്നാൽ ആ വാക്ക് കേന്ദ്രമന്ത്രി പാലിച്ചില്ല എന്ന ആരോപണമാണ് വിദ്യാർത്ഥികൾ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഒപ്പം ഫീസ് വർധനവ് ഏർപ്പെടുത്തിയതിൽ ചില ഭാഗികമായ പിൻവാങ്ങലുകൾ ഉണ്ടായി എന്നതൊഴിച്ചാൽ മറ്റ് നടപടികളൊന്നും ഉണ്ടായില്ല എന്നതും വിദ്യാർത്ഥികൾ മുന്നോട്ട് വയ്ക്കുകയാണ്. ധനേഷ് തുടരുകയാണ്. ധനേഷ്, ഈ വിദ്യാർത്ഥി മാർച്ചിനെതിരെ പോലീസിന്റെ നടപടി ഏത് രീതിയിൽ ഉള്ളതായിരിക്കുമെന്നാണ് നമുക്കിപ്പോൾ അനുമാനിക്കാൻ കഴിയുക? കാരണം ഇപ്പോഴുള്ള ഈ മാർച്ച് പാർലമെന്റിലേക്ക് പോയി കഴിഞ്ഞാൽ നേരത്തെ ധനേഷ് സൂചിപ്പിച്ചതുപോലെ പ്രധാന പാതകളെല്ലാം ഉപരോധിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും. അൻഷാദ്, നമുക്കറിയാം ആദ്യം തെരുവിലെത്തിയ സമരത്തെ ബലപ്രയോഗത്തിലൂടെയാണ് പോലീസ് നേരിട്ടത്. പെൺകുട്ടികളെ അടക്കം മർദ്ദിക്കുന്ന അവസ്ഥയിലേക്ക് പോലീസ് എത്തി. ലാത്തി ചാർജ് പ്രയോഗിച്ചില്ല എന്നതിലൊഴിച്ചാൽ ബാക്കി എല്ലാ തരത്തിലും വിദ്യാർത്ഥികളെ ഉപദ്രവിച്ചാണ് മന്ത്രിയെ പുറത്തിറക്കിയത്. ഇന്ന് ഈ സമരം ഇപ്പോൾ അടുത്ത ഗേറ്റിൽ തടയുമെന്നാണ് പറയുന്നത്. അവിടെ കനത്ത പോലീസ് സന്നാഹം ഒരുക്കിയിട്ടുണ്ട്. ആ ഗേറ്റും കടന്നാൽ ഇവർ തീർച്ചയായും പാർലമെന്റിൽ തന്നെ എത്തും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളെ ഇതുവരെ വിദ്യാർത്ഥികൾക്ക് ഒരു പോലീസ് നടപടിയെ പറ്റി പോലീസ് ഒരു സൂചനയും നൽകുന്നില്ല. കേന്ദ്ര സേന അടക്കം ഇപ്പോൾ ഇവിടെ ഉണ്ട്. പല സ്ഥലങ്ങളിൽ അവരെ വിന്യസിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ നടക്കുന്നത് ജെ എൻ യുവിന്റെ മുന്നിലെ ബാബ ഗംഗാനാഥ് റോഡിലാണ്. ഈ റോഡ് ചെന്ന് ചേരുന്നത് മുനീർക്ക എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ നിന്നാണ് പാർലമെന്റിലേക്കുള്ള പ്രധാനപ്പെട്ട പാത ആരംഭിക്കുന്നത്. അവിടേക്ക് ഇവരെ കടത്തിവിടുമോ എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ഉറപ്പില്ല. ഏതായാലും ഈ ബാബ ഗംഗാനാഥ് റോഡ് അവസാനിക്കുന്നിടത്ത് പോലീസ് വലിയ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. ആ ബാരിക്കേഡുകൾ കൂടി കുട്ടികൾ തകർത്താൽ ഇത് പാർലമെന്റിലേക്ക് എത്തും. ബാരിക്കേഡുകൾ തകർക്കുകയാണെങ്കിൽ എന്ത് തരത്തിലുള്ള പോലീസ് നടപടിയാകും ഉണ്ടാകുന്നത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. അതുകൊണ്ട് തന്നെ ഈ മാർച്ച് അവിടെ വരെ എത്താനായി കാത്തിരിക്കേണ്ടി വരും. 11 കിലോമീറ്റർ ആണ് ജെ എൻ യുവിൽ നിന്ന് പാർലമെന്റിലേക്ക് പോകുന്നത്. ഇത്തരത്തിൽ ആക്ച്വലി ജെ എൻ യുവിലെ വിദ്യാർത്ഥികളാണ് ഞങ്ങൾ ഇപ്പോ ഈ ജെ എൻ യുവിലെ പൊതുവിൽ ഇന്ത്യയിലാകെ നടക്കുന്ന എഡ്യൂക്കേഷൻ പ്രൈവറ്റൈസേഷൻ ചെയ്യപ്പെടുക എന്ന ഈ അവസ്ഥക്കെതിരെയാണ് ഇവിടുത്തെ മൊത്തം വിദ്യാർത്ഥികൾ ഇവിടെ പ്രകടനം നടത്തുന്നത്. അപ്പോൾ ജെ എൻ യുവിൽ നിന്ന് ആരംഭിക്കുന്ന ഈ ഒരു റാലി ഇന്ത്യയുടെ പാർലമെന്റ് വരെ നടക്കും. ഇതിൽ ജെ എൻ യു വിദ്യാർത്ഥികൾ വിജയിക്കുക തന്നെ ചെയ്യും. ഏതായാലും പാർലമെന്റിലേക്ക് തന്നെ നടക്കുമെന്നാണ്.